വരിക വരികിശോരാ ഹരേ മാധവടുണ്ണി ചിഞ്ഞാട് ഞാറ്റു മുടി കുർത്തി റേഡിയോ മാറ്റുളി തൊണ്ണൂറ് ദശാംശം നാല്

നമസ്കാരം ചിമ്പൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ റേഡിയോയിൽ മാത്രം കേട്ട് പരിചയമുള്ള ഒരു ശബ്ദത്തെ തേടിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളിന്ന് എത്തിയ സ്ഥലം എന്ന് പറഞ്ഞാൽ മീനങ്ങാടിക്കടുത്ത് ഇവിടെ മഞ്ചുചേച്ചി സ്ഥലം പുഴങ്ങുനീലാണ് എത്തിയിട്ടുള്ളത് അപ്പം നമ്മൾ മഞ്ചുചേച്ചെ തപ്പിട്ടായിരുന്നു വന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മഞ്ചു ചേച്ചിയും മഞ്ചു ചേച്ചിനെ പോലെ തന്നെ അതിഗംഭീരമായിട്ട് മഞ്ചു ചേച്ചീൻ്റെ മോളും പാട്ട് പാടും അപ്പോൾ അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം மாவரிவீபம் தெளி எணேவா தேம் தகரையத்தா வரி கா வரி கா வரி கா மாவரி காவம் தெளிவா தேம் தகர்த்த கிழக்குண சூரிய കൈ തോടു തെയ്യോം തെയ്യത വരിക 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 മാ വരി ഗീപം തളിയണേവാ തെയോം

തിരുവോണപ്പുലരി തൻ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങീ തിരുമേനിഴുന്നള്ളം സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങീ ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങീ അടിപൊളി ചേച്ചി എത്ര കാലമായി പാട്ടിന്റെ രംഗത്ത് സജീവായിട്ട് പാട്ടിന്റെ രംഗത്ത് ചെറുപ്പം മുതലേ അതായത് മൂന്നാം ക്ലാസ് മുതലേ സജീവാണ് അമ്മയാണ് എന്റെ ഗുരു അതെ ഗുരു പിന്നെ അമ്മയുടെ ആങ്ങളുടെ മകനുണ്ട് മ്യൂസിക് ഡയറക്ടറാണ് ചേട്ടനാണ് ഫീൽഡിലേക്ക് എത്തിച്ചത് ചേച്ചി കോഴിക്കോട് ഉള്ളിയേരിയാണ് കറക്ടർ സ്ഥലം വന്നു അല്ലേ പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെ പോകും വയനാട്ടിലെത്തിയപ്പോ പ്രോഗ്രാം കുറവാണ് ഞാൻ ഇവിടെ എത്തിയത് ഒരു പക്ഷെ ആളുകൾ അറിഞ്ഞു ഉള്ളൂ തോന്നണോ ഇതിൽ കൂടി ചെലപ്പോ അറിയായിരിക്കും സ്റ്റേജ് ചേച്ചി എല്ലാ പാട്ടും ഇഷ്ടമാണ് മെലഡി ഒരു സിംഗർ ആകുമ്പോ എല്ലാ പാട്ടും പാടണല്ലോ മെലഡി അടിപൊളി പാടാൻ സുന്ദര പുലർക്ക ത്തിൽ ഞാനൊരു പൂമ്പാറ്റയാ ഇന്നു മാറി വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വന്ന ചിറകുമായി പാറി പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയാ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്റെ അമ്മ കുടുംബം അച്ഛൻ കുടുംബം എല്ലാവരും ഹസ്ബൻഡ് തീർച്ചയായിട്ടും ചേട്ടൻ ഗൾഫിലായിരുന്നു ഇപ്പൊ നാട്ടിലുണ്ട് കുട്ടികളും മൂന്നുപേരുണ്ട് മോള് പി ജിക്ക് പഠിക്കണു പിന്നെ ചെറുതണ്ട് ഒന്നാം ക്ലാസ്സിലാണ് മോനും പാട്ടോട് എന്റെ മോളെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി പാട്ടുകാരിയാണ് സെന്റ് മേരീസിലാണ് പഠിക്കുന്നത് അപ്പൊ അമ്മേനെ പോലെ തന്നെ പാട്ട് പാടും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ഒരു പാട്ട് രണ്ടുപേരും കൂടെ ഒന്ന് പാടുവാടിയാടും പോലെ

എന്നെ ീട്ടു പോയതല്ലേ ആര്യനെല്ലിൻ്റെ ഓലെ പോലെ ചാഞ്ചാടുണ്ണി ചാരിഞ്ഞാട് ഞാറ്റു കുത്തി താളത്തിൽ പാടണ പാട്ടു കേട്ട് നീ ഉറങ്ങ വീട്ടില് ഭയങ്കര ഒച്ചപ്പാടായിരിക്കുമല്ലോ രണ്ടുപേരും കൂടെ അയ്യോ പക്ഷെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലെ അടിപൊളി സപ്പോർട്ടാണ് പാട്ട് പഠിക്കുന്നുണ്ടോ പിന്നെ അമ്മ തന്നെ ഗുരു ഗുരുതന്നെ അപ്പം ഈ അമ്മയെ മോളു എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷൻ തന്നെയാണല്ലേ പാട്ടില് ഞങ്ങൾ അങ്ങോട്ട് മത്സരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം അടിപൊളി അപ്പം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന വീട്ടുകാരായിരിക്കും ചിത്ര ചേച്ചി ജാനകി അമ്മ ജാനകി അമ്മേനെ ഇഷ്ടപ്പെടാൻ കാരണം അമ്മയുടെ പാട്ടാണ് ഞാൻ ഫസ്റ്റ് ഒന്നാം സ്റ്റേജിൽ ഫസ്റ്റ് പാട്ടാണ് പപ്പയുടെ സ്വന്തം അപ്പൂസിലെ എൻപൂവെ പൊൻപൂ പാട്ടാണ് എന്റെ വേദിയില് ആദ്യമായിട്ട് പാടാണ് സ്കോർ ചെയ്യാൻ വേണ്ടിട്ട് മന്ദാര ചെപ്പ് പാടിക്കണ്ട മന്ദാര മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതി പൊന്നും തേനും വയമ്പൂമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ ഉള്ളിലെല്ലാം മോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു മാണിക്കക്കല്ലുണ്ടോ <laughs> <laughs> ും റേഡിയോ മാറ്റം എനിക്ക് ഭയങ്കര നഷ്ടാ കേട്ടോ പറ്റി അതെ മോളെ കൊണ്ടോയി പക്ഷെ ലൈവിലിരിക്കോ ചോദിച്ചപ്പോ അവൾ തന്നെയാ പറഞ്ഞത് എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് പറ്റുമെന്ന് അറിയില്ല നന്ദകിശോ ശ്രമിക്കുക ഹരേ മാധവാണി ഭയം തിരുമീയണിയും ശ്രീതിലകങ്ങളിൽ തിരുമീയണിയും ശ്രീതിലകങ്ങളിൽ

ടുത്ത് നിന്നിട്ട് അല്ലെങ്കിൽ ഞാൻ വെറുതെ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നതല്ല ശരിക്കും ഭയങ്കര രസമുണ്ട് ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം എന്തായാലും നമ്മുടെ റേഡിയോ മാറ്റില്ലെന്ന് പറയുന്ന റേഡിയോ ഇപ്പൊ ചേച്ചി ഞങ്ങൾ തേടി വരാൻ തന്നെ കാരണം ആ ഒരു പ്രോഗ്രാം കേട്ടിട്ട് തന്നെയാണ് അപ്പം താങ്ക്സ് അതെ തീർച്ചയായിട്ടും അപ്പം ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ കാരണം ഞാൻ ഒരുവിധം അല്ലെങ്കിൽ നമ്മളെ അറിയുന്ന സിംഗറിനോടൊക്കെ ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഹൃദയത്തിൽ നിന്ന് തന്നെ പറയുന്നതാണ് ഈ ഒരു നാടിനെ ഒരുപക്ഷെ ചേച്ചിയിലൂടെ തന്നെ അറിയപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ കോളേജിൽ നിന്നൊക്കെ എങ്ങനെയാ സപ്പോർട്ട് പാട്ടിന് കോളേജിന് ഫുൾ സപ്പോർട്ട് സപ്പോർട്ട് പിന്നെ എഫ്സോണിന് വയനാട്ടിലെ ഏറ്റവും ഫസ്റ്റ് അടിച്ച് കപ്പ് ഉണ്ടായത് സെന്റ് മേരീസ് പിന്നെ കൂടെ അച്ഛൻ പാടുവോ സപ്പോർട്ടാണ് അമ്മമ്മ എന്റെ അമ്മ ആ അമ്മ ഗുരുവാണെന്ന് ഞാൻ പറഞ്ഞുല്ലോ അപ്പം അമ്മയും നമ്മ നാടക നടിയൊക്കെ ആയിരുന്നു കുടുംബം അതെ അതെ കുടുംബം അതെ നല്ല നല്ല സപ്പോർട്ടാണ് ഏറ്റവും മറക്കാനാവാത്ത ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അനുഭവം എന്തായിരുന്നു അത് ഏഴാം ക്ലാസ്സിൽ ഞാൻ പഠിക്കണ സ്കൂള് അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് പൂക്കാട് കലാലയം അതായത് പിന്നെ കോഴിക്കോട് കോഴിക്കോട് ജില്ലയില് അവിടെ നിന്നാണ് ഞാൻ മ്യൂസിക് പഠിച്ചത് അപ്പൊ ഏഴാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു ഓണത്തിന് മത്സരം ഉണ്ടായി മത്സരം ഉണ്ടായപ്പോഴ് അതില് എല്ലാവരും വലിയവർ ചെറിയവരായിരുന്നില്ല പഠിക്കണ എല്ലാവരുടെ നിന്നും മത്സരം ഉണ്ടായിരുന്നു ലൈറ്റ് മ്യൂസിക് അതില് രണ്ടിനും എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ് അത് അതിൽ ഞാൻ കളിച്ചുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ മാഷു വന്നിട്ട് പറഞ്ഞു എന്നെ പഠിപ്പിക്കണ മാഷു പറഞ്ഞു മഞ്ജു മഞ്ജുള എന്നാണ് ഫുൾ നെയ്മ് അപ്പൊ മഞ്ജുളക്കാണ് ഫസ്റ്റ് അപ്പം മൊമെൻറ്റം സർട്ടിഫിക്കറ്റ് പൂച്ചേണ്ടതൊക്കെ ആയിരുന്നു അന്ന് തരും അപ്പൊ പിന്നെ അത് വാങ്ങണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്തു സ്റ്റേജിലെത്തി പ്രയർ സോങ്ങും ഞാനാണ് പാടിയത് സകലജരാചരാന്ന് പറഞ്ഞിട്ട് ഒരു പ്രയർ സോങ് ഉണ്ട് അത് പാടി അപ്പൊ വന്നിരിക്കണതാരാണെന്നറിയോ നമ്മളുടെ സാക്ഷാൽ ഗാനഗന് ധ്രാസെ അടിപൊളി ഞാൻ ഇല്ലല്ല ഒരിക്കലും അറിയണില്ല ഞാൻ കളിച്ചു നടക്കുവല്ലേ അപ്പൊ അമാനദാനം എന്ന് പറഞ്ഞൊരു ഇതില് ദാസേട്ടൻ എനിക്ക് സർട്ടിഫിക്കറ്റും പൂച്ചണ്ടൊക്കെ തന്നു എന്നെ അനുഗ്രഹിച്ചു മിടുക്കയാണ് നല്ല പാട്ടാണ് എന്നൊക്കെ പറഞ്ഞു ആ ഒരു അനുഗ്രഹത്താലൊക്കെ ആയിരിക്കാം ഞാൻ അന്ന് നമുക്ക് ആ ഏജിലൊരു പിന്നെ ഇത്ര ഒരു സീരിയസ്നെസ് തോന്നിട്ടുണ്ട് ഇവിടെ ഇല്ല പാട്ട് പഠിക്കണു പാട് ആ ഒരു ഇതേ ഇപ്പാണ് ഇരുന്നിനം പഠിക്കണോ പാട്ട് കറക്റ്റ് അല്ലെങ്കിൽ കലാകാരന്മാരൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ജയചന്ദ്ര സാറേ കൂടെ പാടി ഉണ്ണിമന സാറ് കൂടെ പാടി ഇപ്പഴെ റിമി ടോമി അൻവർ സാദത്ത് എല്ലാരും പാടിയിട്ടുണ്ട് ഓ പക്ഷെ ഇപ്പൊ എന്തോ എനിക്ക് അറിയണില്ല എന്താണ് ഫീൽഡിലേക്ക് അറിയപ്പെടാൻ പറ്റണില്ല ഒരു ഓർക്കസ്ട്ര ഒക്കെ ഫിക്സഡ് ഒരു ഓർക്കസ്ട്ര ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ എന്നെ ആരും അറിയണില്ല ഞാൻ ഇങ്ങനെ ഒരു ംസഗീതം പാടി വീണപ്പോ വിതളിങ്ങോ പിന്നിലാ വിളിഞ്ഞും നീലവാർമു കോരം ചന്ദ്രഹൃദയം പാതിരാമഴയതോ പാടി വീണ അടിപൊളി അപ്പം ഭാവിയിൽ തിരക്ക് പിടിച്ച കലാകാരന്മാരായി മാറട്ടെ തീർച്ചയായിട്ടും അപ്പം ഇപ്പം രണ്ടുപേരും ഉയരങ്ങളുടെ കൊടുമുടിയിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കണ്ടുകൊണ്ടിരുന്നവരെ வாவரிக தெய்வமே தீபம் தெளி